എം ജി സർവകലാശാലയിലെ കൈക്കൂലി കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത്. ഭരണ അധികാര മാഫിയകളാണ് എം ജി സർവകലാശാല ഭരിക്കുന്നതെന്നും അഭിജിത്ത് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥ 8-ാം ക്ലാസ് വിദ്യാഭ്യാസവുമായി സർവകലാശാലയിൽ ജോലി നേടി പിന്നീട് 20 വർഷത്തിന് ശേഷമുള്ള 5 വർഷം കൊണ്ട് 10-ാം ക്ലാസും തുടർന്ന് ബിരുദം വരെ നേടിയതിൽ നടപടിവിരുദ്ധമായതുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ആവശ്യപ്പെട്ടു. 1983 ഒക്ടോബർ 2 രൂപീകരിക്കപ്പെട്ട നമ്മളുടെ എം ജി സർവകലാശാല ഈ രാജ്യത്തും ലോകത്തും ഒരുപാട് വിദ്യാർത്ഥികളെ സംഭാവന നൽകിയ എം ജി സർവകലാശാലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളും അടയാളപ്പെടുത്തലുകളും ഉണ്ടാക്കിയ ഒരു സർവകലാശാല ഇന്ന് വാർത്തകളിൽ നിറയുന്നത് സർവകലാശാലയിൽ നടന്ന ചില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഒരു MBA പാസ്സായ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിനിയെ കബളിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥിനിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന അന്വേഷണങ്ങളിലെല്ലാം സർവകലാശാലയിൽ ഒരുപാട് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കേന്ദ്രമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എം ജി സർവകലാശാല മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സഹോദരി, അവർ അവിടുത്തെ ഒരു ജീവനക്കാരിയാണ്. ആ ജീവനക്കാരി അവിടെ ഒരു വിദ്യാർത്ഥിനിയെ കബളിപ്പിച്ച് ഏതാണ്ട് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്ത് പിന്നീട് മറ്റു വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടി വിജിലൻസിനെ ബന്ധപ്പെടുകയും ഒരു തട്ടിപ്പ് പുറത്തു വരികയുമാണ് ഉണ്ടായത്. പക്ഷേ അതിനെ തുടർന്ന് പിന്നീട് വന്നിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മളെയൊക്കെ പേടിപ്പെടുത്തുകയാണ്. ഒരു സർവകലാശാല മാതൃകാപരമായി എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിൻ്റെ നേർ വിപരീതമായി സർവകലാശാല തന്നെ തകരുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ ചില അധികാരികൾ ആ സർവകലാശാലയെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഒരു അധികാര ഭരണ മാഫിയയുടെ പ്രവർത്തനം എം ജി സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ പറയുന്ന വനിത അവർ പിടിക്കപ്പെട്ടതിന് ശേഷം അവർ നിയമിതയായതുമായി ബന്ധപ്പെട്ടും പിന്നീട് വന്ന ചില നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതേപോലെയാണ്. ഏതാണ്ട് 2007 മുതൽ 2009 ഇന്റേണൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ താൽക്കാലിക ജീവനക്കാരി മാത്രമായിരുന്നു ഈ പറയപ്പെടുന്ന വനിത എം ജി സർവകലാശാലയിൽ. പിന്നീട് 2009 ഏതാണ്ട് 183 ആളുകൾ നിയമിക്കപ്പെട്ട പ്യൂൺ പോസ്റ്റിൽ 27-ാമത്തെ റാങ്ക്കാരിയായിട്ട് അവർ വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ 8-ാം ക്ലാസ് പാസ്സായി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ 10-ാം ക്ലാസ് പാസ്സാകാത്ത ആളുകൾക്കായിരുന്നു ആ പോസ്റ്റ് റിസർവ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ 2010 അവർ തുല്യതാ സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പരീക്ഷയിൽ 10-ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നു. 2011 തുല്യതാ പരീക്ഷ പാസ്സാകുന്നു. 2012 +2 പാസ്സാകുന്നു. ഇതേ സർവകലാശാലയ്ക്ക് കീഴിൽ 2013 ഇടയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ ഡിഗ്രി പാസ്സാകുന്നു. ആലോചിക്കണം, 20 വർഷക്കാലം നമ്മളൊക്കെ അറിയാം ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് വിട്ടു നിന്നാൽ പിന്നീട് സ്വാഭാവികമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷകൾ എഴുതിയെടുക്കാൻ ശ്രമിച്ചാലും അതിന് കുറച്ച് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കുറച്ച് താമസം എടുക്കും പേപ്പറുകൾ. അഴിമതിക്ക് പിന്തുണയും ഇവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന സംഭവം മുൻപും നടന്നിട്ടുണ്ട്. PSC നിയമന തട്ടിപ്പടക്കം കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിച്ചു. സർവകലാശാലയിലെ അഴിമതികൾക്കും കൈക്കൂലിക്കുമെതിരെ വെള്ളിയാഴ്ച MG സർവകലാശാല ആസ്ഥാനത്തേക്ക് KSU മാർച്ച് സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. I4U News, ഏറ്റുമാനൂർ.